ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും എൻ്റെ ഈ എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായി പറയട്ടെ, ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന ചാപ്റ്ററിനെ ആസ്പദമാക്കിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ എന്താണ് ഇക്കണോമിക്സ് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇക്കണോമിക്സ് എന്നാൽ എന്താണ് എന്ന് പഠിക്കുന്നതിന് മുൻപ് ഈ വാക്ക് എങ്ങനെ ഉണ്ടായി, എക്കണോമിക്സ് എന്നുള്ള പദം എങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എക്കണോമിക്സ് എന്നുള്ള വാക്ക് ഗ്രീക്ക് പദമായിട്ടുള്ള ഒയ്ക്കണോമിയ എന്ന പദത്തിൽ നിന്നുണ്ടായതാണ്. ഏതാണ് ആ പദം? ഒയ്ക്കണോമിയ. സ്പെല്ലിംഗ് ഞാൻ പറയാം. ഒ ഐ കെ ഒ എൻ ഒ എം ഐ എ, ഒയ്ക്കണോമിയ. അതിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. മലയാളത്തിൽ എന്ത് പറയും? ഗൃഹഭരണം എന്ന് പറയും. അപ്പൊ നമുക്ക് ആ സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. അതായത് ഇക്കണോമിക്സ് എന്നുള്ള വാക്ക് ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉടലെടുത്തതാണ് അല്ലെങ്കിൽ ആവിർഭവിച്ചതാണ്. എന്താണ് അതിന്റെ അർത്ഥം പറയുന്നത്? ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറഞ്ഞു നോക്കാം. അതായത് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഗൃഹഭരണം എന്നർത്ഥം വരുന്ന ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന വാക്കുണ്ടായത്. ഓക്കെ, ഈ ഇക്കണോമിക്സിന് ലോകത്ത് ആദ്യമായിട്ട് ഒരു ഡെഫനിഷൻ കൊടുത്തത് അല്ലെങ്കിൽ നിർവചനം നൽകിയത് അല്ലെങ്കിൽ എക്കണോമിക്സിനെ ലോക ജനതയ്ക്ക് മുൻപിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്താണ്. ആരാണ്? ആഡം സ്മിത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റാണ് ആഡം സ്മിത്ത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം ആഡം സ്മിത്തിനെ കുറിച്ചായിരിക്കും ഈ ഭാഗത്ത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അതായത് എക്കണോമിക്സ് എന്നുള്ള വാക്ക് ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉണ്ടായതാണ്. ഈ എക്കണോമിക്സിനെ ലോക ജനതയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്താണ്. ഇതിനുവേണ്ടി അദ്ദേഹം ഒരു പുസ്തകം തയ്യാറാക്കി. ആ പുസ്തകത്തിന്റെ പേരെന്താണ്? വെൽത്ത് ഓഫ് നേഷൻസ്. അത് നമ്മൾ ചുരുക്കിയിട്ടാണ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്, രാഷ്ട്രങ്ങളുടെ സമ്പത്ത്. വെൽത്ത് ഓഫ് നേഷൻ, അതായത് ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചുർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നാണ് ആ പുസ്തകത്തിന്റെ മുഴുവൻ പേര്. അതിനെ നമ്മൾ ചുരുക്കി പഠിച്ചാൽ മതി, അതായത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പഠിച്ചാൽ മതി. 1776 അദ്ദേഹം ഈ പുസ്തകം എഴുതിയത്. അപ്പോ ആഡം സ്മിത്ത് ഇമ്പോർട്ടന്റ് ആണ്, ആഡം സ്മിത്ത് എഴുതിയ പുസ്തകം ഇമ്പോർട്ടന്റ് ആണ്, ആ പുസ്തകം എഴുതിയ വർഷവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അവിടെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചത്. അതായത് ആഡം സ്മിത്ത് എഴുതിയ പുസ്തകത്തിന്റെ പേര് വെൽത്ത് ഓഫ് നേഷൻ, ആ പുസ്തകം എഴുതിയ വർഷം 1776. ഓക്കെ, അപ്പോ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. അതായത് ആഡം സ്മിത്ത് 1776 വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം എഴുതി. ഈ പുസ്തകത്തിലാണ് അദ്ദേഹം എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? എക്കണോമിക്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, ആഡം സ്മിത്തിന്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക ശാസ്ത്രം എന്നാൽ അല്ലെങ്കിൽ എക്കണോമിക്സ് എന്നാൽ എന്താണ്? സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. വളരെ സിമ്പിളാണ്. എന്താണ് സാമ്പത്തിക ശാസ്ത്രം? സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. അതേ നമുക്ക് അറിയേണ്ടതുള്ളൂ. മനസ്സിലാവുണ്ടോ? എന്താണ് സാമ്പത്തിക ശാസ്ത്രം? എക്കണോമിക്സ് എന്താണ്? എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ശാസ്ത്രമാണ്. ഇറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ, അല്ലെ, എന്തുമായി ബന്ധപ്പെട്ടതാണ്? മനുഷ്യന്റെ
വാൺസുമായി ബന്ധപ്പെട്ടതാണ്, ഹ്യൂമൻ വാൺസുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് അവിടെ പ്രവർത്തനം എന്ന് പറഞ്ഞത്? സമ്പത്തിനെ കുറിച്ച് പഠിക്കുക, മനുഷ്യൻ എങ്ങനെ സമ്പത്തുണ്ടാക്കുന്നു, അതെങ്ങനെ ഉപയോഗിക്കുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഏത്? എക്കണോമിക്സ് എന്നാണ് ആഡം സ്മിത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ചോദിച്ചാൽ നമുക്ക് ഉടനടി കൊടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്തുമാത്രമാണ്? ആഡം സ്മിത്ത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകം വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകം, രാഷ്ട്രങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകം എഴുതിയത് 1776. ആ പുസ്തകത്തിൽ അദ്ദേഹം എന്തിനെ കുറിച്ച് പറയുന്നു? സമ്പത്തിനെ കുറിച്ച് പറയുന്നു, അതായത് സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് പറയുന്നു. അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത്, അല്ലെങ്കിൽ ആഡം സ്മിത്തിന്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക ശാസ്ത്രം എന്നാൽ സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. അത് മാത്രം പഠിച്ചാൽ മതി. എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ചോദിച്ചാൽ, അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത്, അല്ലെങ്കിൽ ആഡം സ്മിത്തിന്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക ശാസ്ത്രം എന്നാൽ സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. ഓക്കെ, ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, സാമ്പത്തിക ശാസ്ത്രം എന്ന വാക്കുണ്ടായത് ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അതായത് അതിന്റെ അർത്ഥം എന്താണ്? ഒയ്ക്കണോമിയ എന്ന് പറഞ്ഞാൽ ഗൃഹഭരണം. സെന്റൻസ് കൊടുക്കുക, ഗൃഹഭരണം എന്നർത്ഥം വരുന്ന ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന വാക്കുണ്ടായത്, അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന വാക്കുണ്ടായത്. എക്കണോമിക്സിനെ ആദ്യമായിട്ട് നിർവചിച്ചത് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്തിന്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക ശാസ്ത്രം എന്നാൽ സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. അദ്ദേഹം ഈ ഡെഫിനിഷൻ തയ്യാറാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഡെഫിനിഷൻ എഴുതി വെക്കപ്പെട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രശസ്ത ഗ്രന്ഥമായ, അല്ലെങ്കിൽ പുസ്തകമായ 1776 അദ്ദേഹം രചിച്ച വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകത്തിലാണ്. ഓക്കെ, അപ്പോ ആഡം സ്മിത്ത് ഇത്രയും കാര്യങ്ങള് ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ചു കൊടുത്തപ്പോ, അപ്പൊ അതിന് അനുകൂലിച്ചുകൊണ്ട്, അതായത് സാമ്പത്തിക ശാസ്ത്രം എന്നൊരു ശാഖ ലോക ജനതയ്ക്ക് മുൻപിലേക്ക് ആദ്യമായിട്ട് അവതരിപ്പിച്ചു കൊടുത്തത് ആഡം സ്മിത്ത് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം എന്താ പറയാ, ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമായി വന്നപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത്തരം ഒരു ഡെഫിനിഷൻ അവതരിപ്പിച്ചു വന്നപ്പോ, അപ്പൊ അതിനെ എതിർത്തുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും മറ്റനേകം സാമ്പത്തിക ശാസ്ത്രജ്ഞർ രംഗത്ത് വരികയുണ്ടായി. ആ കാലയളവില് ഇദ്ദേഹത്തിനോട് അനുകൂലിച്ചും അതുപോലെ തന്നെ പ്രതികൂലിച്ചുമായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള ഒരുപാട് ഡെഫിനിഷൻസിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 ഡെഫിനിഷൻ നമുക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതായത് ഡെഫിനിഷൻസ് ഓഫ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട്, അതിൽ ഒന്നാമത്തെ ഡെഫിനിഷൻ ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. അതായത് ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ അറിയപ്പെടുന്നത് വെൽത്ത് ഡെഫിനിഷൻ എന്ന പേരിലാണ്. അപ്പൊ ഞാനൊന്ന് ഇങ്ങനെ പറയാം, അതായത് ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ്, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നിർവചനങ്ങൾ എന്ന ഒരു ഭാഗം നമ്മൾ പഠിക്കുകയാണെങ്കിൽ, സാധാരണ അതൊരു കോളം വരച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. മുൻകാലങ്ങളിലൊക്കെ അത് ഓരോന്നും എന്താണെന്ന് നിർവചിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ ജസ്റ്റ് അത് ആര് കൊണ്ടുവന്നു, ഏതാണ് ആ ഡെഫിനിഷൻ എന്നുള്ളത് കോളം വരച്ച് ഫില്ല് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അതായത് വൺ സൈഡ് ഇടത് ഭാഗത്ത് കോളത്തിൽ എക്കണോമിസ്റ്റുകളുടെ ഡെഫിനിഷൻസ് ഏതൊക്കെയാണെന്ന് 4 തരും. അതോടൊപ്പം അതിന്റെ മറുഭാഗത്ത് നമ്മൾ അതിൽ ആരൊക്കെയാണ് ആ ഡെഫിനിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളത് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. ഓക്കെ, അപ്പൊ ഞാനതൊന്ന് പറഞ്ഞു നോക്കാം, എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആ ഡെഫിനിഷൻസ്, ആരൊക്കെയാണ് അത് കൊണ്ടുവന്നത്. 4 ഡെഫിനിഷൻസ് ആണ് എക്കണോമിക്സിന് പ്രധാനമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ് ആർ 4 എന്ന് നമുക്ക് പറയാം. അതായത് എക്കണോമിക്സിന്റെ നിർവചനങ്ങൾ 4. അതിൽ ഒന്നാമത്തെ നിർവചനം വെൽത്ത് ഡെഫിനിഷൻ, അത് കൊണ്ടുവന്നിട്ടുള്ളത് ആഡം സ്മിത്ത് തന്നെയാണ്. അതായത് സമ്പത്തിന്റെ നിർവചനം കൊണ്ടുവന്നത് ആഡം സ്മിത്ത് ആണ്. രണ്ടാമത്തെ നിർവചനം എന്ന് പറയുന്നത് വെൽഫെയർ ഡെഫിനിഷൻ ആണ്. എന്താണ് വെൽഫെയർ? വെൽഫെയർ എന്ന് പറഞ്ഞാൽ ക്ഷേമമാണ്. ക്ഷേമ നിർവചനം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് മാർഷൽ ആണ്. ഓക്കെ, ക്ഷേമ നിർവചനം കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷൽ ആണ്. അപ്പൊ രണ്ടാമത്തെ ഡെഫിനിഷൻ വെൽഫെയർ ആണ്. വെൽഫെയർ ഡെഫിനിഷൻ അത് കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷൽ. ഓക്കെ, മൂന്നാമത്തെ ഡെഫിനിഷൻ കൊണ്ടുവന്നുള്ളത് എന്താണ്? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആണ്. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ദൗർലഭ്യമാണ്, അല്ലെങ്കിൽ ഇല്ലായ്മയാണ്. ദൗർലഭ്യം, ഇല്ലാത്ത അവസ്ഥ, വസ്തുക്കൾ ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഈ ദൗർലഭ്യ നിർവചനം ആവിഷ്കരിച്ചിട്ടുള്ളത് ലയണൽ റോബിൻസൺ ആണ്.
അതായത് നമുക്ക് ചുരുക്കിയിട്ട് റോബിൻസൺ എന്ന് പഠിക്കാം. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നാലാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ഡെഫിനിഷൻ ആണ്, വളർച്ചാ നിർവചനം. അത് ആവിഷ്കരിച്ചിട്ടുള്ളത് സാമുവൽസൺ ആണ്. ആരാണ്? സാമുവൽസൺ. ഇങ്ങനെ നാല് ഡെഫിനിഷൻസ് ആണ് എക്കണോമിക്സ് ഉള്ളത്. നമ്മുടെ കൺക്ലൂഡ് ചെയ്യാം, അതായത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട നിർവചനങ്ങൾ നാലെണ്ണമാണുള്ളത്. ഒന്നാമത്തേത് വെൽത്ത് ഡെഫിനിഷൻ. വെൽത്ത് ഡെഫിനിഷൻ കൊണ്ടുവന്നുള്ളത് ആഡം സ്മിത്ത്. രണ്ടാമത്തെ ഡെഫിനിഷൻ വെൽഫെയർ ഡെഫിനിഷൻ ആണ്. വെൽഫെയർ ഡെഫിനിഷൻ കൊണ്ടുവന്നുള്ളത് ആൽഫ്രഡ് മാർഷൽ ആണ്, അല്ലെങ്കിൽ മാർഷൽ. മൂന്നാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആണ്. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയാണ്, ദൗർലഭ്യമാണ്. ദൗർലഭ്യ നിർവചനം ആവിഷ്കരിച്ചത്, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ കൊണ്ടുവന്നത് ലയണൽ റോബിൻസൺ ആണ്. നാലാമത്തെ ഏറ്റവും അവസാനത്തെ ഡെഫിനിഷൻ ഗ്രോത്ത് ഡെഫിനിഷൻ ആണ്. ഗ്രോത്ത് ഡെഫിനിഷൻ കൊണ്ടുവന്നുള്ളത് ആരാണ് സാമുവൽസൺ ആണ്. ഓക്കെ, ഇങ്ങനെ നാല് ഡെഫിനിഷൻസ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഭാഗങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് പാർട്ടാണ്, രണ്ട് പാർട്ടും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പാർട്ടിൽ നമുക്ക് ആഡം സ്മിത്ത്, അതുപോലെ തന്നെ ആഡം സ്മിത്ത് കൊണ്ടുവന്ന പുസ്തകം ഏതാണ്, ആ പുസ്തകം എഴുതിയ വർഷം ഏതാണ്, അതിലേതെങ്കിലും ഒന്ന് നിർബന്ധമാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ആഡം സ്മിത്ത് ആണ് ആദ്യമായിട്ട്, അല്ലെങ്കിൽ ആഡം സ്മിത്ത് പറഞ്ഞ ആ ഡെഫിനിഷനാണ് ലോകത്തെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള, പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആഡം സ്മിത്തിന്റെ വെൽത്ത് ഡെഫിനിഷൻ ആണ്. അപ്പോ ഈ സാമ്പത്തിക ശാസ്ത്രത്തിന് ആദ്യമായിട്ടൊരു നിർവചനം നൽകിയ വ്യക്തിയാണ് ആഡം സ്മിത്ത്. അതുകൊണ്ട് തന്നെ ആഡം സ്മിത്ത് ഇങ്ങനൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണ് ആ പേര്? ഫാദർ ഓഫ് എക്കണോമിക്സ്. ഓക്കെ, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. ഓക്കെ, ഫാദർ ഓഫ് എക്കണോമിക്സ്, വെരി ഇമ്പോർട്ടന്റ് ആണ് അത്. ഫാദർ ഓഫ് എക്കണോമിക്സ്, ഹു ഈസ് ഫാദർ ഓഫ് എക്കണോമിക്സ്, എക്കണോമിക്സിന്റെ പിതാവ് ആരാണ്, അല്ലെങ്കിൽ യെസ് ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാണ്? ആഡം സ്മിത്ത്. അപ്പൊ അതിനോട് കണക്ട് ചെയ്ത് പഠിക്കുക. ഫാദർ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്ത് ആണ്. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആഡം സ്മിത്ത് ആണ്. 1776 അത് എഴുതിയത്. ഓക്കെ, കൂടാതെ അദ്ദേഹവുമായി നമുക്ക് പറയാവുന്ന ഒരു രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതായത് അദ്ദേഹം ഈ ലേസസ്ഫെയർ എന്ന് പറയുന്ന ഒരു പോളിസിയെ വളരെയധികം ബിലീവ് ചെയ്തുകൊണ്ടിരുന്നു. ലേസസ്ഫെയർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഫ്രീ ട്രേഡ് ആണ്, ലേസസ്ഫെയർ ആണ്. അതുപോലെ തന്നെ ഫുൾ എംപ്ലോയ്മെന്റ്, ലേസസ്ഫെയർ ഫുൾ എംപ്ലോയ്മെന്റ്, അങ്ങനെ രണ്ട് പദങ്ങൾക്ക് അദ്ദേഹം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഇൻവിസിബിൾ ഹാൻഡ് ആണ്. അതായത് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പദം എന്തിനെ പറ്റിയുള്ളതാണ്? പ്രൈസ് മെക്കാനിസം, വില മെക്കാനിസം. നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിൽ നമ്മളത് ചർച്ച ചെയ്യും, ഇൻവിസിബിൾ ഹാൻഡ് എന്താണെന്നുള്ളത് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ജസ്റ്റ് തുടക്കം മാത്രമാണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. തുടർന്നുള്ള ക്ലാസ്സുകൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ.